ഹായ്, വർക്ക് ഫ്രം ഹോം ജോബ്സ് എന്ന് പറഞ്ഞ് ഒത്തിരി ജെനുവിൻ അല്ലാത്ത മെസ്സേജുകൾ നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഇനിഷ്യലി ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങാറുണ്ട്. ഇങ്ങനെയുള്ള ജോലികൾ എത്രമാത്രം വിശ്വസനീയമാണെന്ന് നമുക്ക് ഉറപ്പുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നാഷണൽ കരിയർ സർവീസ് എന്ന പോർട്ടലിൽ വർക്ക് ഫ്രം ഹോം ജോബുകൾ സെർച്ച് ചെയ്യുവാനും അപ്ലൈ ചെയ്യുവാനും സാധിക്കും. ഏത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യുവാൻ തരത്തിലുള്ള വർക്ക് ഫ്രം ഹോം ജോബുകൾ മാത്രമല്ല മറ്റ് ജോബുകളും ഈ പോർട്ടലിൽ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ തെളിഞ്ഞു വരുന്ന ബെല്ലിൻ്റെ പടത്തിൽ ഞെക്കി ആദ്യം കാണുന്ന ഓൾ എന്നതിൽ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോ കണ്ടു നോക്കാം. ആദ്യം ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിലെ അഡ്രസ് ബാറിൽ ncs.gov.in എന്ന് ടൈപ്പ് ചെയ്യുക. ഈ വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ ഇതിൽ നാഷണൽ കരിയർ സർവീസ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് എന്ന് കാണാൻ സാധിക്കും. ഇനി ഈ പേജിൻ്റെ റൈറ്റ് സൈഡിൽ വർക്ക് ഫ്രം ഹോം ഓൺലൈൻ ട്രെയിനിങ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. പാർട്ടിസിപ്പേറ്റ് ഫ്രം ഹോം എന്നാണ് ഹെഡിങ് കൊടുത്തേക്കുന്നത്. വർക്ക് ഫ്രം ഹോം ജോബ്സ്, ഡിജിറ്റൽ ജോബ് ഫെയർസ് ആൻഡ് ഈവൻറ്റ്സ്, ഓൺലൈൻ ട്രെയിനിങ്സ് ബൈ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വർക്ക് ഫ്രം ഹോം ജോബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് വർക്ക് ഫ്രം ഹോം ജോബ്സിൻ്റെ പല കമ്പനികളിൽ നിന്നുള്ള ഓഫേഴ്സ്. ഇവിടെ തന്നെ ഏത് കമ്പനിയാണെന്നും ജോബ് ലൊക്കേഷൻ, സാലറി, സ്കിൽസ് റിക്വയർഡ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്വാളിഫിക്കേഷനും ഡിമാൻഡും വെച്ച് നമുക്ക് തന്നെ ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് ലൈക്ക് ബി ടെക്, ബി സി എ, ബി കോം, ഇതിലേതാണോ വേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും. ഇനി വീണ്ടും ഉണ്ടത് സ്ക്രോൾ ചെയ്ത് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സെക്ടർ സെലക്ട് ചെയ്യാനും ഓർഗനൈസേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാനുമുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിൽ ഒരെണ്ണം അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ ജോബിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇവിടെ കമ്പനി നെയിം കൊടുത്തിട്ടുണ്ട്, ജോബ് ടൈറ്റിൽ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്, ഓർഗനൈസേഷൻ ടൈപ്പ്, സെക്ടർ, ഫങ്ഷണൽ ഏരിയ, ഫങ്ഷണൽ റോള് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജോബ് ഐ ഡി, സാലറി റേഞ്ച് എത്രയാണ്, നമ്പർ ഓഫ് വേക്കൻസീസ്, പിന്നെ ഈ പർട്ടിക്കുലർ ജോബ് അവരെന്നാണ് പോസ്റ്റ് ചെയ്തതെന്നുള്ള ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ 12th ആണ് മിനിമം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്, ജോബ് ലൊക്കേഷൻ എവിടെയാണ്, നേച്ചർ, കീ സ്കിൽസ്, സാലറി, ലാസ്റ്റ് ഡേ ടു അപ്ലൈ, പിന്നെ നമ്പർ ഓഫ് ഓപ്പണിങ്സ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട ആളുടെ ഫോൺ നമ്പറും ആ ടീമിൻ്റെ ഫോൺ നമ്പറും പിന്നെ അവരുടെ ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളാണെങ്കിൽ ന്യൂ യൂസർ ഓർ സൈൻ അപ്പ് എന്നുള്ളിടത്ത് പ്രസ് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറേ മാൻഡേറ്ററി ഫീൽഡ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ റെഡ് സ്റ്റാർ ഇട്ടേക്കുന്നത് അതെല്ലാം നമ്മൾ മസ്റ്റായിട്ടും ഫിൽ ചെയ്ത് കൊടുക്കേണ്ടവയാണ്. പിന്നെ ഇതുപോലത്തെ കോംബോ ബോക്സിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ജോബ് സീക്കറാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി മൊത്തം ഫിൽ ചെയ്ത് കൊടുക്കണം, ലൈക്ക് നമ്മുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ജെൻഡർ, അതുപോലെ തന്നെ നമ്മുടെ, പിന്നെ ഇവിടെ ഒരു ഐ ഡി കാർഡ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് ഫിൽ ചെയ്യാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഐ ഡി കാർഡൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്, കാരണം അതിൻ്റെ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. ഇതിങ്ങനെ ഇവർ ഇതൊക്കെ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജെന്യുവൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവർ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബാക്കി മൊത്തം ഫിൽ ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് പ്രസ് ചെയ്യണം. ഇനി വീണ്ടും ഹോം പേജിലോട്ട് പോയിട്ട് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് വൈസ് എങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജോബ് വേക്കൻസീസ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ സപ്പോസ് നമുക്ക് കേരളത്തിൽ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എൻട്രി ജോബ്സ് ഏതൊക്കെയാണെന്ന് അറിയാനാണെങ്കിൽ ഈ കീവേഡിൻ്റെ അവിടെ ഡേറ്റ എൻട്രി എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. കേരള തന്നെയാണ് കിടക്കുന്നത്, സാലറി ഡീറ്റെയിൽസ് തുടങ്ങിയതൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെർച്ച് എന്നുള്ളിടത്ത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എൻട്രി ജോബ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ പല സ്ഥലത്തുള്ള ഡേറ്റ എൻട്രി ജോബ്സ് നമുക്ക് കാണാൻ സാധിക്കും. ലൈക്ക് തിരുവനന്തപുരമുണ്ട്, തൃശ്ശൂർ, കൊല്ലം, കണ്ണൂർ, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതാ ഈ അപ്ലൈ എഴുതിയെടുത്ത് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ കണ്ട പോലത്തെ ഒരു പേജാണ് ഡിസ്പ്ലേ ആയേക്കുന്നത്. ഇവിടെ ജോബിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, അഡീഷണൽ ഇൻഫർമേഷനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ അപ്ലൈ എന്നുള്ളിടത്ത് പ്രസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യുക, ഇല്ലെങ്കിൽ ന്യൂ യൂസർ ആണെങ്കിൽ ന്യൂ യൂസറിൽ പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. വീണ്ടും നമുക്ക് ഒന്നും കൂടി ഹോം പേജിൽ പോവാം.
ഇനി ഈ ഹോം പേജിൽ നിന്ന് വർക്ക് ഫ്രം ഹോം ഓൺലൈൻ ട്രെയിനിങ് സെലക്ട് ചെയ്യുമ്പോൾ ഇനി അടുത്തത് എവിടേക്കാണ് ജോബ് ഫെയർ നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് എഴുതിയെടുത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജൂലൈ ടു സെപ്റ്റംബർ 2020 നടക്കാൻ പോകുന്ന ജോബ് ഫെയർസിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് സ്റ്റേറ്റ് വൈസും ഡിസ്ട്രിക്ട് വൈസും ഇൻഡസ്ട്രി വൈസും ജോബ് ഫെയർസ് നടക്കുന്നത് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വീണ്ടും നമ്മൾ ഹോം പേജ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആക്റ്റീവ് ജോബ് സീക്കേഴ്സിൻ്റെ എണ്ണം എത്രയാണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആക്റ്റീവ് എംപ്ലോയേഴ്സ് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ ആക്റ്റീവ് വേക്കൻസീസ് എത്രയുണ്ടെന്നും അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ വേറെ കുറേ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ഫൈൻഡ് ജോബ്, കരിയർ ഇൻഫർമേഷൻ, ജോബ്സ് ഫോർ വിമൻ, സർവീസസ് ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഗവൺമെൻറ് ജോബ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പോർട്ടൽസ്, വീഡിയോസ് എക്സെട്ര. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ കൊടുത്തേക്കുന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറായ 1800-425-1514 എന്ന നമ്പറിലേക്ക് വിളിക്കുവാണേൽ ഫർദർ ജോബ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുവാനായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്തിട്ടേക്കുക. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.